പിന്നെ അത്തല്ല, ഇറാനിൽ അതിശക്തമായി മൊസാദ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റ് പോലും ദുരൂഹമായ സാഹചര്യത്തെ ബാധിക്കപ്പെടുന്നത്. അമേരിക്കയുടെ അടുത്ത് ഒരു സ്റ്റേറ്റ് പോലെ തന്നെയാണ്, അവർക്കൊരു ഇൻകേസ് അവർ തിരിച്ചടി വന്നാൽ ആ സമയത്ത് അമേരിക്കയുടെ രണ്ട് കപ്പൽപ്പട വന്നാൽ മതി, അതോടുകൂടി ഏരിയ തന്നെ തരിപ്പണമാവും. ഇവന്മാർ നെതന്യാഹു വിചാരിച്ചതിനപ്പം ഇത് അടിച്ചു, നെതന്യാഹു തിരിച്ചു കൊടുത്ത് ഇവർ വിചാരിക്കുന്നതിനപ്പമായി, ഇതാണിപ്പോൾ സംഭവം. അപ്പം അവരുടെ ഒരു വെഡ്ഡിങ് ബിൽ മുഴങ്ങാനുള്ള സമയമായി. F-22 Raptor 5th generation വരുന്നു, അത് 200 എണ്ണം അവരതിൽ. ലോകത്തെ F-22 Raptor പോലുള്ള 5th generation ഫൈറ്റർ ജെറ്റ് ഇൻഡക്ട് ചെയ്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. ഇതിനുണ്ടാക്കിയത് മൊസാദാണ്, മറ്റേ തർക്കം വഴി. മൊസാദും CIA ഒക്കെ ചെയ്യുന്ന സാധനം വെച്ചാൽ അവർ ഒരു ഘട്ടത്തിൽ ഒരു സാധനത്തിന് ഉണ്ടാക്കും, അത് അവരുടെ കൈ അവർക്ക് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അല്ല അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും, നശിപ്പിച്ചോളി. നമസ്കാരം. ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ ഫക്രുദ്ദീൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇറാൻ ഇസ്രയേൽ വിഷയമാണ് നേരിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ. ഈ ഇറാൻ ഉടൻ തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇനി സാധ്യതയുണ്ടോ? എന്താണ് വിലയിരുത്തൽ? ഇത് കോമൺ സെൻസിക്കലായി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം വെച്ചാൽ ഇസ്രയേൽ ഇന്ന് ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി നമുക്ക് പറയേണ്ടി വരും. അത് എണ്ണം കൊണ്ടൊന്നല്ല, അവർ സാങ്കേതിക വിദ്യയിൽ അവർക്കുള്ള ഈ പറയുന്ന കൈയടക്കവും മുന്നേറ്റവും തന്നെയാണ് അതിന് കാരണം. അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്തിന് ഇറാൻ പോലെയുള്ള ഒരു രാജ്യം, ഒരു മൂന്നാം ലോക രാജ്യം, ഈ മൂന്നാം ലോക രാജ്യത്തിൽ 70s ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആത്മഹത്യാപരമാണ്. ഇത്തരം യുദ്ധം ചെയ്ത മറ്റുള്ളവരുടെ ചരിത്രം അൺഈക്വൽ പവറുമായിട്ട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രം സമീപകാലത്ത് തന്നെയാണ്. സദ്ദാം ഹുസൈൻ, ഗദ്ദാഫി ഇങ്ങനെയുള്ള ആളുകളുടെ ചരിത്രം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ളപ്പോൾ, ഇൻക്ലൂഡിങ് താലിബാൻ, താലിബാൻ അപ്പൂപ്പൻ അവർ വയസ്സാനിട്ട് വന്നല്ലോ, മുല്ലാവുമ്പോൾ മരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പം ഞാനോ നീയോ ഇങ്ങനെ യുദ്ധത്തിന് പോകും, നമുക്ക് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ജീവനോട് താല്പര്യം വേണമെന്നില്ല, നമ്മുടെ രാജ്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെയാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ പോകും? സ്വാഭാവികമായിട്ടും ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇതിൻ്റെ ടെക്നോളജിക്കലി നമ്മൾ പറയുമ്പോൾ വെച്ചാൽ ഈ സൈബർ വാർഫെയറിലും അതുപോലെ ഇലക്ട്രോണിക് വാർഫെയറിലും അമേരിക്കനെക്കാട്ടും അഡ്വാൻസ്ഡാണ് അവർ. പിന്നെ അവരേത് കാര്യത്തിൽ അമേരിക്കയുടെ അടുത്ത് ഒരു സ്റ്റേറ്റ് പോലെ തന്നെയാണ്, അവർക്കൊരു ഇൻകേസ് അവർക്ക് തിരിച്ചടി വന്നാൽ ആ സമയത്ത് അമേരിക്കയുടെ രണ്ട് കപ്പൽപ്പട വന്നാൽ മതി, അതോടുകൂടി ഏരിയ തന്നെ തരിപ്പണമാവും. പിന്നെ ഇറാനെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്നുള്ള കാര്യവും, ഈ സൗദി അറേബ്യ നൗഡേയ്സ് ദേ ആർ ഇൻ ടോക്സ് വിത്ത് ഇസ്രായേൽ, ഇസ്രായേലിനെ കണ്ടുകൂടാത്ത രാജ്യമാണ് എന്ന് ഇറാൻ അറിയാം. അപ്പം ഇറാൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ആത്മഹത്യാപരമാണ്. ഇനി ടെക്നോളജിയുടെ കാര്യം നോക്കി, ഇറാൻ്റെ കയ്യിലുള്ളത് ഏറ്റവും ഭയക്കം ചെന്ന ഏറ്റവും പുതിയ വിമാനങ്ങളെന്ന് അവർക്ക് പറയാം, യുദ്ധവിമാന ഫൈറ്റർ എന്ന് പറയാവുന്നത് ടോം കാറ്റ് വിമാനങ്ങളാണ്. ടോം കാറ്റ് F-40 എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് യുദ്ധത്തിലൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പങ്കെടുത്ത വിമാനങ്ങളാണ്. അമേരിക്ക ആ വിമാനങ്ങൾ ഉൽപ്പാദനം നിർത്തി. അത് അമേരിക്ക ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അവർ ഇറാന് കൊടുത്തിരുന്നു. അന്ന് ഇറാൻ്റെ ഭരണാധികാരി ഷാ ആയിരുന്നു, യുഎസ് ലൈക്കിന് അമേരിക്കൻ പപ്പറ്റ്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിന് കൊടുക്കുന്നവരെ അവർക്കും കൊടുത്തിരുന്നു. ആ വിമാനങ്ങൾ അമേരിക്ക നിർത്തിയെന്ന് മാത്രമല്ല, ഇതിൻ്റെ സ്പെയർ പാർട്സ് ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അവർ ഡീകമ്മീഷൻ ചെയ്ത എല്ലാ വിമാനങ്ങളും അവർ ബുൾഡോസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയ ടെക്നോളജി അതിൻ്റെ സ്പെയർ പാർട്സ് ഇല്ല. അമേരിക്ക അത് കഴിഞ്ഞിട്ട് F-16 വരുന്നു, F-22 Raptor 5th generation വരുന്നു, അത് 200 എണ്ണം അവരതിൽ. ലോകത്തെ F-22 Raptor പോലുള്ള 5th generation ഫൈറ്റർ ജെറ്റ് ഇൻഡക്ട് ചെയ്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. റഷ്യ ഇൻഡക്ട് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പവർഫുൾ, എഞ്ചിൻ ഈസ് നോട്ട് പവർഫുൾ ഫോർ 5th generation ഫൈറ്റർ ജെറ്റ്. ആൻഡ് അമേരിക്കയെ സംബന്ധിച്ച്, ചൈനയെ സംബന്ധിച്ച് അവരും ഇതിന് കോപ്പി അടിച്ചൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് സ്റ്റെൽത്ത് ഇനഫ് ആൻഡ് ദ പവർ ഇസ് ആൻഡ് ദ എഞ്ചിൻ ഈസ് നോട്ട് സോ ഗുഡ് ടു പ്രൊവൈഡ് ഇനഫ് ത്രസ്റ്റ് എന്നാണ് പറയുന്നത് പൊങ്ങാനുള്ള. അപ്പം ഒരു 5th generation പ്രോപ്പർ ഫൈറ്റർ ജെറ്റ് ലോകത്ത് അമേരിക്ക അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ കയ്യിലും ഇല്ല. അമേരിക്ക 200 എണ്ണം ഉണ്ടാക്കി വെച്ചാൽ അവർ നിർത്തിയത്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ആൻഡ് അതുപോലെ തന്നെ F-35 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംഗിൾ എൻജിൻ വേരിയൻ്റ് ഉണ്ട്, അത് അവർ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്, ജപ്പാനും കൊടുത്തിട്ടുണ്ട്, ബ്രിട്ടനും കൊടുത്തിട്ടുണ്ട്, ജർമ്മനിക്ക് കൊടുത്തിട്ടുണ്ട്, തുർക്കിക്ക് അവർ കൊടുത്തില്ല, നാറ്റോ രാജ്യമാണെങ്കിൽ തുർക്കിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയ രാജ്യത്തുമായിട്ട് ആണ് 5th generation ഫൈറ്റർ ജെറ്റുള്ള ഒരു രാജ്യവുമായിട്ടാണ്
ഇവർ മുട്ടാൻ പോകുന്നു. ഇന്നാണല്ലേ ഇവർ മുട്ടാൻ പോയിട്ട് നമ്മൾ കണ്ടതാണ്. അവിടെ ഖൊമൈനി ഇതൊക്കെ ഓർഡറൊക്കെ ഇട്ട് പെട്ടെന്ന് കമ്പത്ത് മിസൈൽ പൊങ്ങി അങ്ങേരി പോയി. ചായയും ഉച്ചക്ക് ലഞ്ചും കഴിച്ചതിന് ശേഷം ഈ സാധനം അവിടുത്തെ എയർ സ്പേസിലെത്തിയത്. എയർ സ്പേസിലെത്തിയപ്പോൾ തന്നെ അവർ നശിപ്പിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് നെതന്യാഹു ശ്വാസം അയക്കുന്നതിനിടെ ഒരു ഒരു ഞെക്കി ഞെക്കി അയാൾ അടുത്ത ശ്വാസം അയക്കുന്ന ഏതാണ്ട് ഇതാണ്ട് വന്ന് പൊട്ടി. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ പിന്നെ മാത്രമല്ല ഇറാനിൽ അതിശക്തമായ മൊസാദ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റ് പോലും ദുരൂഹമായ സാഹചര്യത്തെ ബാധിക്കപ്പെടുന്നത്. ഈ പറഞ്ഞ പ്രവാചകനെക്കാട്ടും വലിയ കഴിവുണ്ട് എന്ന് ഇവിടെയുള്ള ചില ഹമാസ് ആരാധകർ പറയുന്നവൻ അവർ ഇറാനിൽ വെച്ച് തട്ടുന്നു. സത്യത്തിൽ ഈ ഹമാസിനെ ഇനി എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ സാധിക്കും? മെയിൻ ലീഡേഴ്സ് ഒക്കെ പോയ സാഹചര്യത്തിൽ അല്ല, അവർക്ക് അതിനുള്ള വളരെ കുറവ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇവർ നശിപ്പിച്ചു കളഞ്ഞു. ഈ ഹമാസിനെ ബേസിക്കലി ഉണ്ടാക്കിയത് അവിടുത്തെ ഒരു പ്രോപ്പർ ജെനുവിൻ ആയിട്ടുള്ള ഈ പറയുന്ന പലസ്തീനികളുടെ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ പി എൽ ഒ ആണ്. അതിനാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ബി ജെ പി സപ്പോർട്ട് ചെയ്യും പി എൽ ഒ, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ലിബറേഷൻ ഓർഗനൈസേഷൻ ആൻഡ് ആ അതിനെ ടോപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് ബ്രദർഹുഡ് വന്ന് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലെ ഈജിപ്തിലുള്ള ഓർഗനൈസേഷൻ, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വഭാവവും ഇവിടുത്തെ ആർ എസ് എസിൻ്റെ ശക്തിയാണ് ഇവന്മാർക്ക് അറബ് രാജ്യങ്ങൾ ഈജിപ്തിൽ. അപ്പോൾ ഇവന്മാർ അവിടെ ഈജിപ്ഷ്യൻ ഇലക്ഷൻ നടത്തിയപ്പം അവിടെ ഒരു മോസി അധികാരത്തിൽ വന്നിരുന്നല്ലോ ആ ഇവരുടെ നേതാവാണ്. ആ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ്, ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നവരവർ. അവരെയാണ് അവരെ വ്യൂ അവരുടെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ പറയുന്ന സാധനം. ഇത് ഈ ഹമാസിന് ഇതിനുണ്ടാക്കിയത് മൊസാദാണ് മറ്റേ തകർക്കാൻ വേണ്ടി. മൊസാദും സി ഐ ഒക്കെ ചെയ്യുന്ന സാധനം വെച്ചാൽ അവരൊരു ഘട്ടത്തിൽ ഒരു സാധനത്തിന് ഉണ്ടാക്കും, അത് അവരുടെ കൈ അവർക്ക് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അല്ല അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും, നശിപ്പിച്ചോളും. ഇപ്പം നശിപ്പിക്കാനുള്ള സമയമായതുകൊണ്ടാണ്. മാത്രമല്ല നെതന്യാഹുവിന് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അത് തീർക്കണമെങ്കിൽ ഒരു യുദ്ധം വേണം. അപ്പോൾ ഇവന്മാരോട് വന്നു, ഇവരൊക്കെ പഴയ ദോസ്താണല്ലോ, നിങ്ങൾ ഗതി അടിച്ചോ. ഇവന്മാർ നെതന്യാഹു വിചാരിച്ചതിനപ്പുറം ഗതി അടിച്ചു, നെതന്യാഹു തിരിച്ചു കൊടുത്ത് ഇവർ വിചാരിക്കുന്നതിനപ്പുറമായി പോയി. ഇതാണിപ്പോൾ സംഭവം. അപ്പം അവരുടെ ഒരു വെഡ്ഡിങ് ബെൽ വാങ്ങാനുള്ള സമയമായി. ഓക്കെ, ഈ അമേരിക്കയുടെ ഈ മധ്യസ്ഥ ചർച്ച ഇനി എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്? അതൊക്കെ ഇതല്ലേ, അതൊക്കെ ആളുകൾ കണ്ടുപിടിക്കാനല്ലേ. ഈ പ്രശ്നം പരിഹരിക്കണം അമേരിക്കയ്ക്കില്ല. അല്ല, ഈ പ്രശ്നം നേറിക്കൊണ്ടിരുന്നാലേ യുദ്ധങ്ങളുണ്ടാവും. ഈ യുദ്ധങ്ങളുണ്ടെങ്കിൽ അമേരിക്കനെ നിർണ്ണയിക്കുന്ന വാൾസ്ട്രീറ്റിലെ കച്ചവടക്കാരുണ്ട്, ആയുധ കച്ചവടക്കാർ. അവർക്ക് ജാതി മതമൊന്നുമില്ല. അവർക്ക് സംബന്ധിച്ച് യുദ്ധങ്ങളുണ്ടായി കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും പ്രശ്നം ഉണ്ടാകാൻ പലസ്യം ഒരു കാരണമാണ് ഈ പറയുന്ന ആയുധ കച്ചവടം നടക്കുള്ളൂ. ഈ വാൾസ്ട്രീറ്റിനെ തന്നെയാണ് നമ്മൾ ഇല്യൂമിനാറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഇല്യൂമിനാറ്റിയാണ് അമേരിക്ക ഭരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽപ്പെടാത്ത ആളാണ് ട്രംപ്. ട്രംപ് വേറൊരു ടൈപ്പ് ജീനാണ്. അപ്പം അമേരിക്കയ്ക്ക് ഇത് വേറെ നാടകം, നമ്മളെ കണ്ടുപിടിക്കാൻ നാടകമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ നെതന്യാഹുവും ഈ രാഷ്ട്രീയ സി പി എമ്മിൽ ഈ പറയുന്ന പോലെ മുമ്പ് പിന്നെ ആശയ സമരം ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രകാശ് കാരാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പിണറായിനെ വിളിച്ച് ഒന്ന് പറയും, ബി എസിനെ വിളിച്ച് അതിൻ്റെ ഓപ്പോസിറ്റും പറയും, ഇന്ന് രണ്ടുപേരും സമാധാനിപ്പിച്ചുള്ളൂ. അയാൾക്ക് അതേ പ്രശ്നം ഇവിടെ തീരെയല്ല. അതിൽ ഈ നെതന്യാഹുവും ഈ രാഷ്ട്രീയവും ഈ പ്രശ്നത്തിൽ പ്രതിസന്ധി കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? നെതന്യാഹു ഇപ്പോൾ സേഫായി, അയാൾക്ക് അതിൻ്റെ അതിശക്തമായ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ പലസ്തീൻ അനുകൂലമായിരുന്നു. സത്യത്തിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ പിടിച്ചുകൊണ്ടുപോയതൊക്കെ ആ വിവാദപ്പെടുന്ന ആളാണ്, ലിബറൽസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെയാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ ആൻറ്റി പലസ്തീനായി. നെതന്യാഹു ഇത് ഗുണമാണ്, ഈ യുദ്ധം എത്രത്തോളം നിലനിൽക്കുന്നു അത്രയും അദ്ദേഹത്തിന് ഗുണമാണ്. ഈ വിഷയത്തിൽ മോദിക്കോ ഇന്ത്യക്കോ ഇടപെടൽ നടത്താൻ സാധിക്കോ, നിർണായകമായ ഇടപെടൽ നടത്താൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മളെ കാശ്മീർ പോലെയാണ് ഇസ്രായേൽ ഈ പ്രശ്നത്തെ കാണുന്നത്. ഡിഫറൻ്റ് ആണെങ്കിൽ പോലും രണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നത് നിങ്ങളെ കാശ്മീർ പോലെയാണ് ഈ വിഷയം ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യ വളരെ കാലം തീവ്രവാദത്തിൻ്റെ ഒരു ഇരയാണ്. മാത്രമല്ല നമ്മളെ നിർണായക ഘട്ടങ്ങളിൽ പലരും കൈ കഴിഞ്ഞപ്പോൾ സഹായിച്ച രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനെതിരെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിൽ പോയി തലയിട്ടിട്ട് അതുപോലെ പലസ്തീനുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം പണ്ടേ ഉണ്ട്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പി എൽ ഒക്ക് എതിരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോട് സോഫ്റ്റ് കോർണർ, ജനങ്ങളോടെ സോഫ്റ്റ് കോർണർ ഉള്ളൂ. വി ഹാവ് നോ സോഫ്റ്റ് കോർണർ വിത്ത് ദിസ് കേസ് ഹമാസ് ബിക്കോസ് ദേ ആർ ടെററിസ്റ്റ്, ദേ ആർ ഇസ്ലാമിക്സ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിൽ പരിധി കൂടുതൽ ഇടപെടും. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടും, ഇതിൽ ഇടപെടാൻ സാധ്യത കുറവാണ്.